പുഴയിലേക്ക് ഇറങ്ങി. അതായത് നമുക്കറിയാം ഇത്രയും ദിവസം നടന്ന പരിശോധനയിലും ഒക്കെ ഏറ്റവും പ്രതികൂലമായത് ഈ പുഴയിലെ അടിയൊഴുക്ക് തന്നെയായിരുന്നു. പല ഘട്ടത്തിലും ഈ ഡൈവിംഗ് സംഘത്തിലെ ആളുകളൊക്കെ തന്നെ പലതവണ ശ്രമിച്ചതാണ്. അപ്പോഴൊക്കെ നമുക്ക് മുന്നിൽ ഏറ്റവും പ്രതികൂലമായി നിന്നത് ഈ പുഴയിലെ അടിയൊഴുക്കും മോശം കാലാവസ്ഥയുമായിരുന്നു. നിലവിൽ എന്താണ് സ്ഥിതി? അതിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടോ? രാവിലെ നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരുടെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, ഈ എത്ര അടിയൊഴുക്കുണ്ടെങ്കിലും, അതായത് നാവികസേനയ്ക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന അത്രമേൽ അടിയൊഴുക്കുള്ള സ്ഥലത്ത് പോലും അവരിറങ്ങും. അക്കാര്യത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. ആ ദൗത്യം അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അടിയൊഴുക്ക് അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല. അതിനെ അതിജീവിക്കാൻ കഴിയുന്ന കഴിവ് അവർക്കുണ്ട്. അവര് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കൂടിയാണ്. മാത്രമല്ല ഇതിലും വലിയ കുത്തൊഴുക്കിൽ പോയി നേരത്തെ പലവട്ടം ആളുകളുടെ ജീവൻ പോലും രക്ഷിച്ച് കൊണ്ടുവന്ന ചരിത്രമുണ്ട് ആ ഈശ്വർ മാൽപേട്ട് ടീമിന്. അതുകൊണ്ട് അടിയൊഴുക്കല്ല അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം. അവരുടെ മുന്നിലുള്ളത് രണ്ട് പ്രധാന പ്രതിസന്ധികളാണ്. ഒന്ന്, പുഴയിൽ അതിശക്തമായ രീതിയിൽ കലങ്ങി മറിഞ്ഞാണ് പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിസിബിലിറ്റി പ്രശ്നം അവർക്ക് നല്ല രീതിയിലുണ്ട്. അതായത് പുഴക്കടിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ കാഴ്ച മറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വലിയ തോതിൽ അവരെ ബാധിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, ഈ മൺകൂനക്കുള്ളിലാണ് നിലവിൽ ഈ ട്രക്ക് ഉള്ളതെങ്കിൽ അത് അതിനുള്ളിൽ കയറി, അതായത് ട്രക്കിന്റെ ക്യാബിനുള്ളിൽ കയറിയാണ് പരിശോധന നടത്തേണ്ടത്. ആ പരിശോധനയ്ക്ക് അവർക്ക് പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ട്രക്കിന്റെ ക്യാബിൻ തകർന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പരിശോധനാ ഫലങ്ങളിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ഡ്രോൺ പരിശോധനാ ഫലം, ഒടുവിലെ ഡ്രോൺ പരിശോധനാ ഫലം എന്ന് പറയുന്നത്, ഈ ട്രക്കിന്റെ ക്യാബിൻ തകർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് മണ്ണിൽ പൊതിഞ്ഞുകൂടിയാണ് ഉള്ളതെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ആ വലിയ പാറക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിയാണ് ട്രക്ക് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ട്രക്കിന്റെ ക്യാബിനുള്ളതെങ്കിൽ, സ്വാഭാവികമായും അതിനകത്തേക്ക് മണ്ണും പാറക്കൂട്ടങ്ങൾക്കും ഇടയിലാണെങ്കിൽ അതിനുള്ളിലേക്ക് ഡൈവ് ചെയ്ത് മുങ്ങിയെത്താൻ അവർക്ക് പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തായാലും നിലവിൽ ട്രക്കിനടുത്തേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായി വ്യക്തമല്ല. പക്ഷേ ട്രക്കിനടുക്കേക്ക് എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുള്ളത്. രണ്ടു വട്ടം ഈ മാൽപേ സംഘത്തിലുള്ള ഒരാൾ, ഒരു മുങ്ങൽ വിദഗ്ധൻ, പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈ താഴെ ഇറങ്ങി, പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തി. അതിനുശേഷം അയാൾ വിജയകരമായി തന്നെ പുഴയുടെ മുകൾ പരപ്പിലേക്ക് എത്തി. അവിടെ നിന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തി. അതിനുശേഷം ഒരുപക്ഷെ വീണ്ടും പരിശോധന നടത്താം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഉണ്ടാവുക. അതായത് ഒരു പ്രാഥമികമായ ഒരു നിഗമനം, പ്രാഥമികമായ ഒരു ട്രയലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.